ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ, നമ്മൾ വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ പ്രൊഡക്ട്സുകളാണ്, എന്തൊക്കെ മെറ്റീരിയൽസാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മളത് വീഡിയോയിൽ നോക്കുന്നത്. ഇതിൽ കാണാത്ത ഒരുപാട് പ്രൊഡക്ട്സുകളുണ്ട്, അതിനെക്കുറിച്ചിട്ട് ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകൾ ആണ് വരുന്നത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതിന് തുരുമ്പ് പിടിക്കാത്തതും വർഷങ്ങൾ കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിലുള്ള SS-ൻ്റെ ബോക്സുകളാണ്, എസ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അതായത് വലിയ റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. സാധാരണ മെറ്റൽ ഷീറ്റ് ഗാൽവനൈസ്ഡ് ഷീറ്റിൻ്റെക്കാൾ കുറച്ചുകൂടി ചെറിയൊരു വ്യത്യാസം, 1% വ്യത്യാസം വരുന്നുള്ളൂ. നമുക്കിത് വയ്ക്കുകയാണെങ്കിൽ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തുരുമ്പ് പിടിക്കേണ്ട കാര്യം വരുന്നില്ല. സ്റ്റീൽ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പിന്നെ അടുത്ത് വരുന്ന പ്രൊഡക്ട്സാണ് 4x4 PVC ബോക്സ്. അതായത് ജംഗ്ഷൻ ബോക്സുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 4x4 ബോക്സുകളാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 4x4 ബോക്സിൻ്റെ വൺ സൈഡ് തന്നെ 3 1-inch പൈപ്പുകൾ കൊടുക്കാൻ സാധിക്കും ഓരോ സൈഡുകളിൽ. പക്ഷേ സാധാ പണ്ടത്തെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ജംഗ്ഷൻ ബോക്സുകളൊക്കെ ആണെങ്കിൽ ഒരെണ്ണയ്ക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സ് ആണികളാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളിന്നിപ്പോൾ ഉപയോഗിക്കുന്ന സോളിഡിൻ്റെ ബ്രിക്സുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൈപ്പ് ആണി അടിച്ച് ഇരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് രീതിയിലുള്ള ആണി ഉപയോഗിക്കുന്നത്. പട്ടികാണി സാധാ മെറ്റലിൻ്റെ ആണി ഉപയോഗിക്കുന്നുണ്ട്, അതുകൂടാതെ തന്നെ കോൺക്രീറ്റിൻ്റെ കാണി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വരുന്ന സ്റ്റീലിൻ്റെ ബോക്സുകൾ നമ്മൾ 18-inch ബോക്സുകൾ, 12-inch ബോക്സുകൾ ഇതെല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വരുന്ന മെയിൻ പൈപ്പുകളാണ് 20mm പൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്, 25mm പൈപ്പ്. 20mm എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാം, ഇത് 25mm പൈപ്പാണ്. അതായത് നിങ്ങൾ വലിപ്പം കാണാൻ സാധിക്കും. മെയിൻ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ പോകുന്ന സ്ഥലങ്ങളിൽ 25 ഇട്ടിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇത് 20mm പൈപ്പുകൾ. അതായത് 20mm പൈപ്പ്, ചെറിയ പൈപ്പ് ഉപയോഗിക്കുന്നത് നമ്മൾ ലീഡുകൾ വലിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ലൈറ്റിൻ്റെ ലീഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് ഏരിയകളിലേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 20mm പൈപ്പ് ഉപയോഗിക്കുന്നത്. DB നിന്ന് വരുന്ന സർക്യൂട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 25mm പൈപ്പാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ DB. അതായത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 3-phase DB ആണ് ഉപയോഗിക്കുന്നത്. 3-phase തന്നെ 6-way DB ഉണ്ട്, അതായത് 8-way DB ഉണ്ട്. ഇത് നമ്മളെ വ്യത്യാസമാണ് എന്ന താല്പര്യമാണ് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത് 8-way DB ആണ്, ജനൈസറിൻ്റെ DB ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 6 something എന്ന് വിചാരിക്കരുത്. അതിൻ്റെ സെലക്ടർ സെപ്പറേറ്റ് ആണ് വരുന്നത്. സെലക്ടർ സെപ്പറേറ്റ് എമൗണ്ട് ആണ് വരുന്നത്. അതായത് സെലക്ടർ നമ്മൾ അവസാനമാണ് ഉപയോഗിക്കുന്നത്. സെലക്ടറിനും ഏകദേശം ഈ റേറ്റിനായിട്ട് വരുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് സ്ലൈഡറിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. അതായത് 12 രൂപ ഏകദേശം ആ റേഞ്ച് വരുന്നുണ്ട്. സെലക്ടർ സെപ്പറേറ്റ് പാക്കായിട്ടാണ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മൾ 3-phase മീറ്റർ ബോക്സ് ആണ് ഉപയോഗിക്കുന്നത്. അത് വലിയ റേറ്റ് വരുന്നില്ല, ഏകദേശം 1200-1300 ആ റേഞ്ചേ വരുന്നുള്ളൂ. അപ്പോൾ 3-phase കണക്ഷൻ ഉപയോഗിച്ചിട്ടാണ് മൊത്തം ചെയ്യുന്നത്. പിന്നെ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ബെൻഡുകളാണ്, 20mm ബെൻഡുകൾ, 25mm ബെൻഡുകൾ, പിന്നെ 1 square വയർ. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ഒരു വയറിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമ്മൾ അതായത് വെട്ടിപ്പുളി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകൾ വരുന്നത്. ആദ്യമേ ബോക്സ് വരുന്നു, പിന്നെ PVC ബോക്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 1 square വയർ വരുന്നുണ്ട്, പിന്നെ ബെൻഡ് വരുന്നുണ്ട്. ബെൻഡ് എന്ന് വെച്ചാൽ 1 square, 20mm ബെൻഡ്, 25mm ബെൻഡ്, 20mm പൈപ്പ്, 25mm പൈപ്പ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണി. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റലേഷൻ ടേപ്പ് വരുന്നുണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 square വരുന്നുണ്ട്, DB വരുന്നുണ്ട്, 3-phase DB, 3-phase മീറ്റർ ബോക്സ്. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് മെയിനായിട്ട് ആവശ്യം വരുന്ന ഓരോ വയറിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആവശ്യം വരുന്ന സംഭവങ്ങൾ, അതായത് നമുക്ക് ആവശ്യം വരുന്ന പ്രൊഡക്ട്സുകൾ. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വയറുവലി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടും ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാൻ താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാൻ ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.